ഹായ് ഓൾ. അപ്പൊ ഇന്ന് പിന്നെ ഞാൻ റിക്വസ്റ്റഡ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. സർക്കിൾ ഡയഗ്രാം രണ്ടാമതൊരു ക്വസ്റ്റ്യൻ ആണ് ഇവിടെ ചെയ്യാൻ പോകുന്നത്. ഇന്നലെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് അറിയില്ല, ഞാനൊരു കമ്മ്യൂണിറ്റി പോസ്റ്റ് പോലെ ഒരു സർക്കിൾ ഡയഗ്രത്തിന്റെ ക്വസ്റ്റ്യൻ എഴുതി കംപ്ലീറ്റ് ന്യൂമറിക്കൽ ചെയ്ത ഫോട്ടോസ് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്, അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, നിങ്ങളൊന്ന് ചെക്ക് ചെയ്തേക്കണേ. അപ്പൊ ഇത് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ്, അത് ഞാൻ ഫുൾ സ്റ്റെപ്സ് ആയി എഴുതിയിട്ടില്ലേ. ഓക്കെ, സർക്കിൾ ഡയഗ്രം ചെയ്യുന്ന ഇത് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ്, ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്ന രണ്ടാമത്തെ വീഡിയോ. നോക്കിക്കോ, ഇവിടെ സിമ്പിൾ ആയിട്ട് എല്ലാം നോർമലി എന്തൊക്കെയാണോ കണ്ടുപിടിക്കാനുള്ള ആ ടേംസ് തന്നെയാണ് ഇവിടെ കണ്ടുപിടിക്കാനുള്ളത്. അപ്പൊ ഞാൻ ഡീറ്റെയിൽസ് മാത്രമേ എഴുതിയിട്ടുള്ളൂ കേട്ടോ. അപ്പൊ ഡ്രോ ദ സർക്കിൾ ഡയഗ്രാം ഫോർ എ 5.5 kW 400 volt 3-phase 4-pole സ്ലിപ്പ് റിംഗ് ഇൻഡക്ഷൻ മോട്ടർ ഫ്രം ദ ടെസ്റ്റ് ഡേറ്റ. നോ ലോഡ് ടെസ്റ്റ്, 400 volt 6 ആമ്പിയർ 0.085 പെർഫെക്റ്റ് ലാഗ്. ബ്ലോക്ക്ഡ് റോട്ടർ ടെസ്റ്റ്, 100 volt 12 ആമ്പിയർ 700 watt. അപ്പോ ആദ്യമേ തന്നെ എന്താ ചെയ്യാനുള്ളത്, തന്നിട്ടുള്ള നോ ലോഡിൽ നിന്നും ബ്ലോക്ക്ഡ് റോട്ടറിൽ നിന്നും 50 ഉം 5S ഉം നമ്മൾ കണ്ടുപിടിക്കണം. ഇവിടെ ഇപ്പൊ നമുക്ക് നോ ലോഡ് ടെസ്റ്റിൽ നിന്ന് കോസ് 50 ഈക്വൽ ടു 0.085 ആണെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ. പറഞ്ഞിട്ടുള്ളത് കൊണ്ട് 50 ഈസ് ഈക്വൽ ടു കോസ് ഇൻവേഴ്സ് 0.085 ചെയ്താൽ മതി. അപ്പൊ 85.12 degree എന്ന് കോസ് 50 കിട്ടും. ഇനി കോസ് 5S നമുക്ക് കണ്ടുപിടിക്കണമെങ്കിൽ എന്താണ്, വോൾട്ടേജ് റേറ്റിംഗ് ആണ് തന്നിട്ടുണ്ടായിരുന്നത്. സോ അതിൽ നിന്ന് നമ്മൾ ബ്ലോക്ക് റോട്ടറിന്റെ ഇക്വേഷൻ WS ഈസ് ഈക്വൽ ടു √3 VS IS കോസ് 5S എന്ന് എഴുതി. ഓക്കെ, WS ഈസ് ഈക്വൽ ടു 700 വിച്ച് ഈസ് ഈക്വൽ ടു √3 × VS ഇസ് വാട്ട്, വോൾട്ടേജ് 100 × IS ഇസ് 12 × cos 5S. That is cos 5S is equal to 700 divided by √3 × 100 × 12. Okay, ഇപ്പൊ 50 ഉം 5S ഉം കിട്ടിയിട്ടുണ്ട് അല്ലെ. ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്, ഷോർട്ട് സർക്യൂട്ട് കറണ്ടും ഷോർട്ട് സർക്യൂട്ട് പവറും കണ്ടുപിടിക്കണം. ദാറ്റ് ഇസ് ISN ഉം WSN ഉം. ഷോർട്ട് സർക്യൂട്ട് കറണ്ട് എന്ന് പറയുന്ന ISN is equal to IS × V1/VS അല്ലേ. V1/VS. IS എന്ന് പറയുന്ന ഷോർട്ട് സർക്യൂട്ട് കറണ്ട് ഇസ് 12 × V1 is 400 divided by 100. PS, അപ്പൊ 12 × 4 എത്രയാ, 48 ആമ്പിയർ. 48 ആമ്പിയർ കിട്ടിയിട്ടുണ്ട്, ഭയങ്കര ചെറിയ സ്കെയിലാണല്ലോ. ദെൻ അടുത്തെന്താ, WS is equal to WS × V1/VS² WS is 700 × V1 is 400 divided by VS is 100 square. That is 700 × 4² 700 × 16 1100 11,200 volt WSN നമുക്ക് കിട്ടിയിട്ടുണ്ട് അല്ലെ. അപ്പൊ ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്, നമുക്ക് 50 വേണം, 5S വേണം, ISN വാല്യൂ, WSN വാല്യൂ, ഈ 4 values ഞാൻ സൈഡിലേക്ക് എഴുതാം. എന്നിട്ട് സ്കെയിൽ അസൈനിങ് ചെയ്യാൻ പോവാണ്. 48 ആമ്പിയറിനെയാണ് നമ്മൾ സ്കെയിലിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പോകുന്നത് അല്ലെ. ഇപ്പൊ ഈ 48 ആയതുകൊണ്ട് നമുക്ക് 48/3 ചെയ്താല് 16 വരും. 16 വരയ്ക്കാൻ പറ്റാം, 1 cm. 48 4 ആക്കി എടുത്താൽ 12 cm വരും. 12 cm സർക്കിൾ കിട്ടുമോ നിങ്ങൾ നോക്കിയാൽ മതി കേട്ടോ. 12 cm ഇട്ട് വരച്ചാൽ സർക്കിൾ കിട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പൊ ഞാനിപ്പോ ആദ്യം ഈ വലസ് നിങ്ങൾ എഴുതിയെടുക്കണേ. ഈ നോക്കിക്കോ മക്കളെ, ISN നമുക്ക് 48 ആണ് ISN കിട്ടിയിട്ടുള്ളത് അല്ലെ. ISN is equal to 48 ആമ്പിയർ. ഇതിനെ വെച്ചിട്ട് നമ്മൾ ആദ്യം എന്ത് ചെയ്യണം, കറണ്ട് സ്കെയിൽ അസൈൻ ചെയ്യണം. കറണ്ട് സ്കെയിൽ നമ്മൾ അസൈൻ ചെയ്യാൻ പോകുന്നത് 1 cm is equal to എത്ര ആമ്പിയർ നിങ്ങൾ ആദ്യം കൊടുക്കണം. ഇപ്പൊ ഇവിടെ ഞാൻ 1 cm is equal to 4 ആമ്പിയർ കൊടുത്തു കഴിഞ്ഞാൽ 48 ആമ്പിയർ നമുക്ക് എങ്ങനെ കിട്ടും, 48/4 12 cm കിട്ടും അല്ലെ. 12 cm നമ്മുടെ കറന്റ് സ്കെയിൽ എന്ന് പറയുന്നത് 12 cm ആണ്. 1 cm 4 ആമ്പിയർ എടുക്കുമ്പം 12 cm is equal to 48 ആമ്പിയർ. നിങ്ങളൊന്നും വേണ്ട, 48/4 ചെയ്യുക. അസ്യൂം ചെയ്തിട്ടില്ല 1 cm സ്കെയിൽ എത്ര ആമ്പിയർ ആണ് അസ്യൂം ചെയ്ത്, അതുകൊണ്ട് ടോട്ടൽ ISN ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്നത് സെന്റിമീറ്റർ സ്കെയിലോട്ട് കൺവേർട്ട് ആയി. ദാറ്റ് ഇസ് 12 cm is equal to 48 ആമ്പിയർ. ഓക്കെ ആണല്ലോ. പവർ സ്കെയിൽ കണ്ടുപിടിക്കണമെങ്കിൽ WSN / AG എന്നുള്ള ലെങ്ത് വേണം. AG ലെങ്ത് വേണമെങ്കിൽ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം, ഗ്രാഫ് പ്ലോട്ട് ചെയ്യണുണ്ടോ. ആദ്യമേ ഞാൻ X ആക്സസും Y ആക്സസും വരച്ചു, എന്നിട്ട്
വൈ ആക്സിസിലെ പ്രൊട്രാക്ടർ വെച്ചിട്ട് ഫസ്റ്റ് നമ്മൾ എന്താ വരയ്ക്കാനുള്ളത്? 50 ആംഗിൾ വരയ്ക്കണം അല്ലേ. 50 എന്ന് പറയുന്നത് 85.12. 85 എന്ന് പറയുമ്പോൾ ഇവിടെ വരും. അയ്യോ, അത് 50 മാർക്ക് ചെയ്തു. ദെൻ 70.73. അപ്പൊ ഞാനത് 70 ആയിട്ട് തന്നെ എടുക്കുന്നു. 5s മാർക്ക് ചെയ്തു. ഇതിനെ ഈ 50 1 സെന്റിമീറ്റർ റെപ്രസെന്റ് ചെയ്യുവാണേ. 1 സെന്റിമീറ്റർ. അയ്യോ, ഇങ്ങനെ കിട്ടത്തുള്ളൂ. ഞാനത് ജസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ട് വരയ്ക്കട്ടെ മക്കളെ, അല്ലെങ്കിൽ എന്താ വെച്ചാല് നമുക്ക് അടുത്തത് വരെ കാണാൻ പറ്റത്തില്ല. 12 സെന്റിമീറ്ററിൽ 5s വരയ്ക്കണം. 12 എടുത്തു, ഇത്രയും വന്നു. 12 ഇത്രയും വന്നു. ദെൻ ഞാനിത് കുറച്ചുകൂടെ ഇങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്യാം കേട്ടോ. 1 എന്നുള്ളത് 1.5 എങ്ങാൻ വരയ്ക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റത്തില്ല. ഓക്കെ, ദെൻ ഈ പോയിന്റും ഇതും കൂടി മാർക്ക് ചെയ്യണം, കണക്ട് ചെയ്യണം. ആ കണക്ട് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് ലൈൻ എന്ന് പറയുന്നത്? ഔട്ട്പുട്ട് ലൈൻ. ഓക്കെ, ഈ കണക്ട് ചെയ്ത് വരച്ചിട്ട് ഭയങ്കര ചെറുതാണ്. ഇതാണ് നമ്മുടെ ഔട്ട്പുട്ട് ലൈൻ. ആൻഡ് നെയിം ഇറ്റ് ആസ് ദിസ് പോയിന്റ് ഇസ് ദ ഒറിജിൻ ഒ ആൻഡ് ദിസ് ഇസ് ഒ ഡാഷ്. ഒ ഡാഷ് ആൻഡ് ദിസ് വിൽ ബി ദ എ പോയിന്റ്. ഓക്കെ, ഇനി ഒ ഡാഷേക്ക് പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരയ്ക്കുക. അതിനു മുന്നേ ഒ ഡാഷ് എന്നുള്ള ലൈന് എക്സ് ആക്സിസിന് പാരലൽ വരയ്ക്കുക. ഒ ഡാഷ് എന്നുള്ള ലൈന് എക്സ് ആക്സിന് പാരലൽ വരച്ചു. ഇവിടെ നിന്ന് ചരിഞ്ഞിട്ടിട്ടു വെട്ടി ചോക്ക്, അല്ലെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റത്തില്ല. ഒ ഡാഷേക്ക് പെർപെൻഡിക്കുലർ ബൈസെക്ടർ. പെർപെൻഡിക്കുലർ ബൈസെക്ടർ എങ്ങനെയാ വരയ്ക്കുന്നത്? ഹാഫ് ദ ഡിസ്റ്റൻസിനേക്കാൾ കൂടുതൽ എടുത്തിട്ട് ചരിയോ. പെർപെൻഡിക്കുലർ ബൈസെക്ടർ എടുത്തിട്ട് അത് കട്ട് ചെയ്തു. ദെൻ ആ കട്ടിംഗ് ലൈൻ ഞാൻ ഇവിടെ ജോയിൻ ചെയ്യുവാണ്. അത് ലൈറ്റ് ആയിട്ട് ജോയിൻ ചെയ്താൽ മതി. ഇനി ഈ കട്ട് ചെയ്ത് എക്സ് ആക്സിസിന് പാരലൽ വരച്ച ലൈനിൽ നിന്ന് ഒ ഡാഷിലേക്കുള്ള ഡിസ്റ്റൻസ് മെഷർ ചെയ്യുക. ഈ പോയിന്റ് ടു ഒ ഡാഷ്, ദെൻ ഡ്രോ ഹാഫ് ദ സർക്കിൾ, ദാറ്റ് ഈസ് ദ സെമി സർക്കിൾ. സർക്കിൾ വരച്ചു. എനിക്കിത് പെട്ടെന്ന് കഴിയും, പഠിച്ചാൽ ഈസി ആയിട്ട് കിട്ടും. സർക്കിൾ വരച്ചു. സർക്കിൾ വരച്ചിട്ട് ഇനി എന്താ ചെയ്യാനുള്ളത്? എയിൽ നിന്ന് വൈ ആക്സിസിനെ പാരലൽ ആക്കി എയിൽ നിന്ന് താഴേക്ക് എക്സിലേക്ക് ഒരു പെർപെൻഡിക്കുലർ ലൈൻ നിങ്ങൾ വരയ്ക്കുക. എന്നിട്ട് ഈ ലൈനില്ല എക്സിന് പാരലൽ വരച്ചേക്കുന്ന ഒ ഡാഷ് എക്സ്റ്റെൻഡ് ചെയ്തേക്കുന്നത്, അതിന് എഫ് എന്ന് നെയിം ചെയ്യുക, ഇതിന് ജി എന്ന് കൊടുക്കുക. ദിസ് എ ജി ഇല്ലേ, ആ എ ജി കൊണ്ട് ഡബ്ല്യു എസ് ഡിവൈഡ് ചെയ്യുമ്പോഴാണ് പവർ സ്കെയിൽ കിട്ടുന്നത്. അത് ജി കൊടുത്തു. ഇനി എ എഫ് എന്നുള്ള ലെങ്ത്ത് നിങ്ങൾ മെഷർ ചെയ്യണം. എ എഫ് എന്നുള്ള ലെങ്ത്ത് മെഷർ ചെയ്യുമ്പോൾ എനിക്ക് 3.6 ആണ്. അതിൻ്റെ നേരെ ഹാഫ് എത്ര വരും? 3.6 36ന്റെ ഹാഫ് 18. അപ്പൊ 1.8 മാർക്ക് ചെയ്ത് അതിന് ഇ എന്ന് കൊടുത്തിട്ട് ആ ഇയിലേക്ക് ഒ ഡാഷി എക്സ്റ്റെൻഡ് ചെയ്യാം. ഒ ഡാഷ് ഇ എക്സ്റ്റെൻഡ് ചെയ്ത് വരയ്ക്കുക. ഓക്കെ, ആൻഡ് ദിസ് ഒ ഡാഷ് ഇ ഇസ് ദ ടോർക്ക് ലൈൻ. വേണമെങ്കിൽ ഇവിടെ എഴുതിക്കോ, ഇത് ടോർക്ക് ലൈൻ. ആൻഡ് ഒ ഡാഷ് എ ഇസ് ദി ഔട്ട്പുട്ട് ലൈൻ. ഓക്കെ, ഇനി ടോർക്ക് ലൈനിൽ നിന്ന് ഒരു എന്ത് വരയ്ക്കണം? സർക്കിളിലേക്ക് ടോർക്ക് ലൈൻ പാരലൽ എടുത്ത് ടാൻജന്റ് വരയ്ക്കണം അല്ലേ. ടാൻജന്റ് വരയ്ക്കണം. ആ ടാൻജന്റ് മീറ്റ് ചെയ്യുന്ന പോയിന്റിനെ, മീറ്റ് ചെയ്യുന്ന പോയിന്റിൽ നിന്ന് ഒരു പെർപെൻഡിക്കുലർ നമ്മൾ എങ്ങോട്ട് വരയ്ക്കും? ടാൻജന്റ് ലൈനിലേക്ക് വരയ്ക്കും ആണല്ലോ. ടാൻജന്റ് ലൈനിലേക്ക് വരയ്ക്കും. അതുപോലെ എന്നിട്ട് ഇതിനെ എസ് ടി എന്ന് നെയിം ചെയ്യും. അതുപോലെ ഔട്ട്പുട്ട് ലൈനിന് ഒരു പാരലൽ എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യും? സർക്കിളിന് ഒരു ടാൻജന്റ് വരയ്ക്കും. ആ ടാൻജന്റ് മീറ്റ് ചെയ്യുന്നതിൽ നിന്ന് ഒരു പെർപെൻഡിക്കുലർ ലൈൻ ആ ഇത് ഔട്ട്പുട്ട് ലൈനിലേക്ക് മാർക്ക് ചെയ്തിട്ട്
അതിനെ നമ്മള് എക്സ് വൈ എന്ന് നെയിം ചെയ്ത് മാക്സിമം ഔട്ട്പുട്ട് കണ്ടുപിടിക്കും. ഞാൻ വേറെ വീഡിയോ കണ്ടു എന്ന് പറയുന്നത് അങ്ങനെയല്ല, ഈ പെർപെൻഡിക്കുലർ ബൈസെക്ടറിൽ നിന്ന് ഡയറക്റ്റ് പെർപെൻഡിക്കുലർ മീറ്റ് ചെയ്തത് ഔട്ട്പുട്ട് ലൈൻ്റെ ടാൻജൻറ്റും ഇവിടെ നിന്ന് സർക്കിളിലേക്ക്, അതായത് നമ്മൾ ഈ കട്ട് ചെയ്ത പെർപെൻഡിക്കുലർ ബൈസെക്ടർ അല്ലേ, അതിലെ എക്സ് ആക്സിസിൽ നിന്ന് സർക്കിളിൻ്റെ ടോപ്പിലേക്ക് അടുത്ത പെർപെൻഡിക്കുലർ വരച്ചിട്ട് അത് ആ പെർപെൻഡിക്കുലർ മീറ്റ് ചെയ്യുന്ന പോയിന്റ് ടോർക്ക് ലൈനുമായിട്ട് ഉണ്ടായിരുന്നു. ഞാൻ ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു സംഭവം കാണുന്നത് കേട്ടോ, ഇതുവരെ ഞാൻ ഒന്നിലും കണ്ടിട്ടില്ല. പക്ഷേ ആ പറഞ്ഞ ഒരു വീഡിയോയിൽ അതും കണ്ടിട്ടുണ്ട്. ഡബ്ല്യു എസ് എൻ ഡിവൈഡഡ് ബൈ എ ജി ചെയ്യുമ്പോൾ എനിക്ക് കിട്ടുന്നത് ഡബ്ല്യു എസ് എൻ എന്ന് പറയുന്നത് 11,200 ഡിവൈഡഡ് ബൈ, ഞാൻ മെഷർ ചെയ്ത പേജ് ലെങ്ത് 4 സെന്റിമീറ്റർ, ദിസ് ഇസ് വാട്ടേജ്. അപ്പോൾ ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടിയ വാല്യൂ 2,800 വാട്ട് പെർ സെന്റിമീറ്റർ എന്ന് കിട്ടിയിട്ടുണ്ട്, വാട്ട് പെർ സെന്റിമീറ്റർ എന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി ഈ വാട്ട് പെർ സെന്റിമീറ്ററിനെയാണ് നമ്മൾ ഫുൾ ലോഡ് ഔട്ട്പുട്ടും കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പോകുന്നത്. ക്വസ്റ്റിനിൽ ഫുൾ ലോഡ് ഔട്ട്പുട്ട് 5.5 kW ആണെന്ന് തന്നിട്ടുണ്ട്. അതായത് ഫുൾ ലോഡ് ഔട്ട്പുട്ട് ഞാനിപ്പോൾ എഴുതുക, ഫുൾ ലോഡ് ഔട്ട്പുട്ട് ഇസ് ഈക്വൽ ടു 5.5 kW, എത്രയാ 5,500 വാട്ട് എന്ന് കിട്ടും ആണല്ലോ, ഇത് നമ്മുടെ ഫുൾ ലോഡ് ഔട്ട്പുട്ട് ആണ്. ഇപ്പൊ ഞാൻ പറഞ്ഞ എ ജി ലെങ്ത് ആ ഗ്രാഫിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം, ഈ 5,500 ഡിവൈഡ് ബൈ 2,800 ചെയ്യണം, പവർ സ്കെയിൽ കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അന്നേരം കിട്ടുന്ന ഡിസ്റ്റൻസ് ആണ് എ ഡബ്ല്യു എന്ന് എക്സ്റ്റെൻഡ് ചെയ്യുന്നത് കേട്ടോ. ദാറ്റ് ഇസ് ഔട്ട്പുട്ട് പവർ ഇസ് ഈക്വൽ ടു ഫുൾ ലോഡ് ഔട്ട്പുട്ട് ഡിവൈഡഡ് ബൈ പവർ സ്കെയിൽ divide by power scale, which is 5,500 divide by 2,800. 2 ആയിട്ട് എടുക്കാം, 2 സെന്റിമീറ്റർ. ഓക്കെ, 2 സെന്റിമീറ്റർ, 1.96 സെന്റിമീറ്റർ 2 സെന്റിമീറ്റർ ആയിട്ട് എടുക്കാം. ഇനി ഞാൻ പറയാൻ പോകുന്നത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി, എയിൽ നിന്ന് ഡബ്ല്യു ആയിട്ട് എക്സ്റ്റെൻഡ് ചെയ്യുന്നത് എ ഡബ്ല്യു ഈസ് ഈക്വൽ ടു 2 സെന്റിമീറ്റർ എക്സ്റ്റെൻഡ് ചെയ്തിട്ട് ഗ്രാഫ് വരച്ചാൽ മതി. ഞാനിപ്പോൾ അത് കാണിക്കാം. ഓക്കേ, ഇവിടെ നിന്ന് ഞാൻ ഈ ലൈൻ അങ്ങ്, നമ്മൾ ആദ്യം എ എഫ് എടുത്തിട്ടാണ് എക്സ്റ്റെൻഡ് ചെയ്തത്, അത് ഞാൻ മാറ്റി മറ്റേ ടെക്സ്റ്റ് ബുക്ക് കണ്ടതുപോലെ എ ഡബ്ല്യു എടുത്തു. 2 സെന്റിമീറ്റർ ഡബ്ല്യു എടുത്തിട്ട് അവിടെ നിന്ന് ഔട്ട്പുട്ട് ലൈനിന് പാരലാക്കിയിട്ട്, ഔട്ട്പുട്ട് ലൈനിന് പാരലാക്കി ഡബ്ല്യുവിൽ നിന്നൊരു പോയിന്റ് സർക്കിളിലേക്ക് വരച്ചു. ഓക്കെ, സർക്കിളിലേക്ക് വരച്ചു. ഇനി എന്താ, ഓയിൽ വരയ്ക്കാം. എങ്ങനെ, ഓയിൽ നിന്ന് ഈ മീറ്റ് ചെയ്ത പോയിന്റ് ആണ് ലെങ്ത് ലൈൻ കറന്റ് എടുക്കാൻ പോവാ. ദാറ്റ് ഇസ് ദിസ് പോയിന്റ് ഇസ് കോൾഡ് ദ എൽ എൽ. ഇനി നിങ്ങൾ ഈ ഓയിൽ മെഷർ ചെയ്യണം കേട്ടാ, ഓയിലിന്റെ ആംഗിള് പവർ ഫാക്ടർ കണ്ടുപിടിക്കണമെങ്കിൽ, ഔട്ട്പുട്ടിന്റെ പവർ ഫാക്ടർ കണ്ടുപിടിക്കാൻ പറയില്ലേ ഔട്ട്പുട്ട് കറന്റിന്റെ, അതിന് 35. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ ലൈൻ കറന്റ്. ലൈൻ കറന്റിന്റെ ഇക്വേഷൻ എന്താ, ലൈൻ കറന്റ് ഇസ് ഈക്വൽ ടു ഓ എൽ, അതായത് ഈ ഓ എൽ ലെങ്ത് ഗ്രാഫിൽ ഓയിലിന്റെ ലെങ്ത് മെഷർ ചെയ്ത് ഇൻറ്റു കറന്റ് സ്കെയിൽ എത്രയായിരുന്നു, കറന്റ് സ്കെയിൽ 1 സെന്റിമീറ്റർ ഇസ് ഈക്വൽ ടു 4 ആമ്പിയർ, ദാറ്റ് ഇസ് 4 ആമ്പിയർ, 12.8. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സ്ലിപ്പ്. സ്ലിപ്പ് നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും, എം എൻ ഡിവൈഡഡ് ബൈ എൽ എൻ. ഈ എം എന്നു എൽ എൻ ഒക്കെ ഞാനിപ്പോൾ മാർക്ക് ചെയ്ത് കാണിക്കാം. എം എൻ ഡിവൈഡഡ് ബൈ എൽ എൻ എന്നുള്ള പോയിന്റിൽ നിന്ന് ഗ്രാഫിലേക്ക് എന്ത് ചെയ്യണം, ഒരു പെർപെൻഡിക്കുലർ ലൈൻ വരയ്ക്കണം. അത് ഔട്ട്പുട്ട് ലൈനിൽ മീറ്റ് ചെയ്യുന്നത് എം, ടോർക്ക് ലൈനെ മീറ്റ് ചെയ്യുന്നത് എൻ, എക്സിന് പാരലൽ മീറ്റ് ചെയ്യുന്നത് ജെ, ആൻഡ് ആക്സിസ് മീറ്റ് ചെയ്യുന്നത് കെ. ഓക്കെ, ഇനി കിട്ടിയിട്ടുള്ളത് 0.08 സ്ലിപ്പ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, റോട്ടർ ടോർക്ക് എൻ ആയിരുന്നു കണ്ടുപിടിക്കാൻ. അതിന് നമ്മൾ എന്ത് ചെയ്യും, എൻ എസ് ഇസ് ഈക്വൽ ടു 120 F/P എന്നുള്ള ഇക്വേഷനിൽ 50 Hz ഫോർ പോളും 1,500 RPM എൻ എസ്. സ്ലിപ്പ് എസ് ഇസ് ഈക്വൽ ടു എൻ എസ് മൈനസ് എൻ ബൈ എൻ എസ്. അതിൽ സ്ലിപ്പിന്റെ ഇക്വേഷൻ 0.08 ഇസ് ഈക്വൽ ടു 1,500 മൈനസ് എൻ ഡിവൈഡഡ് ബൈ 1,500, ദാറ്റ് ഇസ്
n = 0.08 × 1500, which is equal to 1500 minus n. Equal to എന്തെന്ന് കിട്ടും? n = 1500 − 1500 × 0.08. 1380 റോട്ടർ സ്പീഡ് കിട്ടും. അപ്പൊ ഇവിടെ സ്ലിപ്പ് s = 0.08, n = 1380 rpm. ഓക്കെ, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഫുൾ ലോഡ് എഫിഷ്യൻസി. ഫുൾ ലോഡ് എഫിഷ്യൻസി ഈസ് ഈക്വൽ ടു എല്ലാം ഡിവൈഡഡ് ബൈ എൽ കെ. എന്താ ഔട്ട്പുട്ട് ഡിവൈഡ് ബൈ ഇൻപുട്ട്. എല്ലം എത്ര, എൽ കെ എത്ര നോക്ക. 0.846, ദാറ്റ് ഇസ് 84.6% എഫിഷ്യൻസി. മാക്സിമം ഔട്ട്പുട്ട്, മാക്സിമം ഔട്ട്പുട്ട് എങ്ങനെയാണ് കണ്ടുപിടിക്കണ? ഔട്ട്പുട്ട് ലൈനിലേക്ക് മാറ്റി വരച്ചത് എക്സ് വൈ പവർ സ്കെയില്. എനിക്ക് എക്സ് വൈയുടെ ലെങ്ത് 4.1 × പവർ സ്കെയില് 2800 ആയിരുന്നില്ലേ, 11480. ആ ക്ലോസ് ടു ഇതാണ്. ഓക്കെ ഓക്കെ, മാക്സിമം ഔട്ട്പുട്ട് വാട്ട്, 11400 വാട്ട്. മാക്സിമം ടോർക്ക് ഈസി ആയിട്ട് ചെയ്യാവുന്ന കാര്യമാണ്. മാക്സിമം ടോർക്ക് ST × പവർ സ്കെയില്, ST എത്ര എന്ന് മെഷർ ചെയ്താൽ മതി. 5 × 2800, 14000 സിംഗ് വാട്ട് അല്ലേ, ടോർക്ക് അല്ലേ, റൊട്ടേറ്റിംഗ് അല്ലേ, അപ്പൊ സിംഗ് വാട്ട്. ഇനി അടുത്തത് പവർ ഫാക്ടർ, ഔട്ട്പുട്ടിന്റെ പവർ ഫാക്ടർ എങ്ങനെ കണ്ടുപിടിക്കും? നേരത്തെ ഞാൻ ആദ്യം ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ഇത് ചെയ്തിട്ടില്ല എന്ന് തോന്നുന്നു. പവർ ഫാക്ടർ നമുക്കറിയാം, കോസ് ആൽഫ കോസ് ഫൈ ആണല്ലേ. ആ ഫൈ എന്ന് പറയുന്നത് എത്രയാണെന്നറിയോ? ഈ ഓയിലിൽ നമ്മൾ ഓയിലിന്റെ ലെങ്ത് ഞാൻ മെഷർ ചെയ്യാൻ പറഞ്ഞില്ല, എനിക്ക് 35 ഡിഗ്രി കിട്ടി എന്ന് പറഞ്ഞ ആ കോസ് 35 ചെയ്താൽ മതി. 0.819 ഡിഗ്രി ആണ് ഇവിടത്തെ പവർ ഫാക്ടർ കിട്ടിയിട്ടുള്ളത്. സിമ്പിൾ ആയിട്ട് ഞാൻ ഈ സർക്കിൾ ഡയഗ്രത്തിന്റെ സെക്കൻഡ് ക്വസ്റ്റ്യൻ ആണ് ഞാൻ ഈ ചെയ്യുന്നത്. ഒരു വീഡിയോ, ഒരു ക്വസ്റ്റ്യൻ ഇന്നലെ കമ്മ്യൂണിറ്റി പോസ്റ്റ് ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, നിങ്ങൾ അതും കൂടി ഒന്ന് ചെക്ക് ചെയ്യണം. അപ്പൊ ഇത് അർച്ചനാസ് അക്കാഡമി യൂട്യൂബ് ചാനൽ, ഞാൻ അർച്ചന. എന്റെ വീഡിയോസ് കണ്ടിട്ട് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ എന്റെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് സജസ്റ്റ് ചെയ്യുക. എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും കോമെന്റ് ചെയ്തോട്ടോ, ഞാൻ ആൻസർ ചെയ്ത് തരുന്നതാണ്. ദെൻ താങ്ക് യു.